ശബരിമലയിലെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും RSS എടുത്തിരിക്കുന്നു. ഇതിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ ഞങ്ങളൊരു വാർത്ത ഒക്ടോബർ 25 പുറത്തുവിട്ടിരുന്നു. വലിയൊരു RSS സംഘം ശബരിമലയിലേക്ക് വരുന്നു. അവരാണ് സർക്കാരിന്റെ സംവിധാനങ്ങളെ പ്രതിരോധിക്കുക എന്ന് ഞങ്ങൾ മറുനാടൻ TV ഒക്ടോബർ 25 വാർത്ത പുറത്തുവിട്ടിരുന്നു. തൃശൂരിൽ RSSന്റെ ഒരു യോഗം ചേർന്നിരുന്നു. പ്രാന്തപ്രചാരക് ഹരികൃഷ്ണ, ക്ഷേത്രീയ പ്രചാരക് സ്ഥാണുമലയൻ, RSSന്റെ ഉന്നത നേതാവ് സേതുമാധവൻ, ഹിന്ദു ഐക്യവേദി നേതാക്കളായ RV ബാബു, ഭാർഗവരാം എന്നിവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിന്റെ തീരുമാനം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: എന്തു വില കൊടുത്തും സർക്കാരിനെ പ്രതിരോധിക്കുക, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാതിരിക്കുക. അതായത് ഒരു യുവതിയെ പോലും ശബരിമല നട ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് അന്നെടുത്തത്. ശക്തി പ്രകടനത്തിലൂടെ വേണമെങ്കിൽ ഈ സർക്കാരിന്റെയും സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്ന സർക്കാരിന്റെ തീരുമാനത്തെ അട്ടിമറിക്കുക, ചെറുക്കുക എന്നുള്ളതായിരുന്നു ആ യോഗത്തിന്റെ തീരുമാനം. ആ യോഗവുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർ ആലോചനകൾ RSSന്റെ നേതൃഭാഗത്ത് നിന്ന് ഉണ്ടായി, നേതൃതലത്തിലുണ്ടായി. ആ തീരുമാനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തീരുമാനങ്ങൾ ഇങ്ങനെയാണ്: RSS വലിയൊരു സംഘത്തെ അവിടേക്ക് അയക്കുന്നു. അതിന്റെ നേതൃത്വം കണ്ണൂരിലെ RSS നേതാവായ വത്സൻ തില്ലങ്കേരിക്കാണ്. വത്സൻ തില്ലങ്കേരി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സമുന്നതനായ RSS നേതാവാണ്. പ്രത്യേകിച്ചും കണ്ണൂരിലെ നേതാവ് എന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. CPIMനെ പ്രതിരോധിക്കാൻ അതേ നാണയത്തിൽ പ്രതിരോധിക്കുന്നത് വത്സൻ തില്ലങ്കേരിയാണ്. അതുകൊണ്ട് തന്നെ വത്സൻ തില്ലങ്കേരിക്കാണ് ഇത്രയും വലിയ ബൃഹത്തായ ഒരു പദ്ധതിയുടെ ചുമതല RSS നൽകിയിരിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലെ RSS കേഡർമാരായിരിക്കും ശബരിമലയിലേക്ക് എത്തുക. ഒപ്പം തന്നെ BJP നേതാവ് കെ സുരേന്ദ്രന് മറ്റ് സംഘപരിവാർ അനുഭാവികളെയും പ്രവർത്തകരെയും ഏകോപിപ്പിക്കേണ്ട ചുമതല സംഘപരിവാർ നൽകിയിട്ടുണ്ട്, RSS നൽകിയിട്ടുണ്ട്. KP ശശികല, ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് KP ശശികലയ്ക്ക് ഒരു ദിവസം 1000 അമ്മമാരെ അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ അവിടെ എത്തിക്കേണ്ട ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വനവാസി നേതാവായിട്ടുള്ള ആചാര്യ കുഞ്ഞോന് കർഷക ദളിതരെ സംഘടിപ്പിച്ച് ശബരിമലയിൽ എത്തിക്കേണ്ട ചുമതലയാണ് RSS നൽകിയിരിക്കുന്നത്. അങ്ങനെ കൃത്യമായൊരു മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ RSS അവിടെ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് സേനയെയും കമാൻഡോ സേനയെയും പ്രതിരോധിക്കാനുള്ള ഒരു വലിയ പദ്ധതി, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ആദ്യഘട്ടമായി ആട്ടച്ചിത്തിരയ്ക്ക് നട തുറക്കുന്ന ഈ മാസം 5 ഈ സംഘം അവിടെ എത്തും. അത് ഏത് തരത്തിലാണ് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അവർ അയ്യപ്പ വേഷത്തിലാവും വരിക, ഒരുപക്ഷെ അല്ലെങ്കിൽ സാധാരണ വേഷത്തിൽ തന്നെയാവും വരിക. അത് സംബന്ധിച്ചുള്ള നീക്കങ്ങളൊക്കെ രഹസ്യമാണ്. ഏതായാലും ചുമതലകൾ ഇങ്ങനെ കൃത്യമായി വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാകും പല തലത്തിലുള്ള പ്രതിരോധങ്ങൾ. ഒരു വഴിക്ക് സ്ത്രീകളെ മുൻനിർത്തിയുള്ള പ്രതിരോധം, യുവതികളെ തടയൽ; മറ്റു വഴിക്ക് സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങളെ തടയാനുള്ള കായിക ശക്തി ഉപയോഗിച്ചുള്ള മാർഗങ്ങൾ അവലംബിക്കുക; മറ്റൊരു സ്ഥലത്ത് വലിയ വൈകാരികമായ പിന്തുണ ആർജിക്കുക. അങ്ങനെ സുരേന്ദ്രനും KP ശശികലയ്ക്കും വത്സൻ തില്ലങ്കേരിക്കും ഒപ്പം ആചാര്യ കുഞ്ഞോനും അടക്കം ചുമതലകൾ വിഭജിച്ച് നൽകിക്കൊണ്ട് വലിയ ഒരു പ്രതിരോധത്തിന് RSS പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നാണ് RSS നേതൃത്വം പറയുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു ഏറ്റുമുട്ടലിലേക്കോ സംഘർഷത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങാം. അത്തരം RSSന്റെ ഈ ഒരു പദ്ധതി മുൻകൂട്ടി സർക്കാർ അറിയുകയും അതിനനുസരിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലെ നീക്കമാണ് ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും RSS സംഘം അവിടേക്ക് പോകുന്നു, ശബരിമലയിലേക്ക് പോകുന്നു, യുവതികളെ തടയാൻ പോകുന്നു എന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മറുനാടൻ TV ആണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള പദ്ധതികളാണ് ഇതുവരെ പറഞ്ഞത്.